പ്രൈസ് ഗോഡ്. രാവിലെ നാം പാടി കർത്താവിൽ ആനന്ദിച്ചതുപോലെ കഷ്ടങ്ങൾ വന്നാലും രോഗങ്ങൾ വന്നാലും ഉയർച്ചകൾ വന്നാലും താഴ്ചകൾ വന്നാലും അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. യേശുവിനെ സ്നേഹിക്കുന്ന ദൈവമക്കൾക്ക് മാത്രം ലഭിച്ചിരിക്കുന്ന അനുഗ്രഹമായ ദൈവകൃപ അത് അനുഭവിക്കാൻ കഴിഞ്ഞ നിമിഷം വരെയും ഇടയാക്കിയ ദൈവത്തിന് വിശ്വസ്തതയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പട്ടണത്തിന്റെ നടുവിൽ, കേരളത്തിൽ, കേരളത്തിന് പുറത്ത്, ഇന്ത്യയുടെ പുറത്ത് വിവിധ സ്ഥലങ്ങളിൽ ആത്മാവിൽ ഞങ്ങളോടൊപ്പം ചേരുന്ന എല്ലാ ദൈവമക്കളും ഈ നിമിഷം വരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദൈവകൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാം ഓക്കെ ആയിരിക്കുന്നതല്ല, ദൈവത്തിന്റെ കൃപ, ദൈവം കൂടെ ഇരിക്കുന്നതിന്റെ അനുഗ്രഹമാണ് ദൈവകൃപ. യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ എല്ലാ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും, നമ്മൾ കടന്നു പോകുന്ന എല്ലാ പർവ്വതങ്ങളും താഴ്വരകളിലും കർത്താവ് നമ്മളോട് കൂടെ ഇരിക്കുന്ന അനുഗ്രഹം ദൈവകൃപ അത് തന്റെ ജനത്തോടുകൂടെ വീണ്ടും ഇരിക്കട്ടെ എന്ന് ഞാൻ ഈ പകൽക്കാലം പ്രാർത്ഥിക്കുന്നു. തിരുവചനത്തിലെ ഏറ്റവും ശക്തമേറിയ ഒരു വെളിപ്പാടാണ് നാം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. യെശയ്യാവ് 40 അടിസ്ഥാനമാക്കി ട്രാൻസ്ഫോർമേഷൻ വർക്ക് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന അതിപ്രധാനമായ ശുശ്രൂഷയായ രൂപാന്തര പ്രക്രിയ നമ്മിൽ കർത്താവ് യേശു എന്ന് വന്നു, അന്നു മുതൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ വർക്ക്, രൂപാന്തര പ്രക്രിയ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നെ കേൾക്കുന്ന സകല കർത്താവിനെ സ്നേഹിക്കുന്ന മക്കളിലും അത് പരിശുദ്ധാത്മാവ് തുടർന്നുകൊണ്ടിരിക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ആഴ്ച പരിശുദ്ധാത്മാവിന്റെ രൂപാന്തര പ്രക്രിയയിലെ രണ്ട് പ്രധാന ഏറിയ പരിശുദ്ധാത്മാവ് രണ്ട് വിധത്തിൽ നമ്മിൽ വർക്ക് ചെയ്യുന്നത് നാം കണ്ടു. ഒന്ന്, ഡിസിപ്ലിൻ വർക്ക് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. രണ്ട്, ഹീലിംഗ് വർക്ക് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് നമ്മെ സൗഖ്യമാക്കുന്നു, അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നമ്മെ ശിക്ഷണത്തിൽ കൂടെ നടത്തുന്നു. ഈ അനുഭവങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യഥാർത്ഥ ആത്മീയ ജീവിതം പുറമേ വരുന്ന ചില മാറ്റങ്ങളല്ല യഥാർത്ഥ ട്രൂ സ്പിരിച്വൽ ലൈഫ് എന്ന് പറയുന്നത്. നമ്മുടെ ആളത്വത്തെ പൂർണ്ണമായി ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. മതപരമായ ഒരു ജീവിതവും ട്രൂ സ്പിരിച്വൽ ലൈഫ് തമ്മിലുള്ള യഥാർത്ഥ വ്യത്യാസം, പരിശുദ്ധാത്മാവ് നമ്മിൽ വസിച്ച് നമ്മെ കർത്താവിനോട് അനുരൂപരാക്കുന്ന ഒരു വലിയ പ്രക്രിയയാണ് യഥാർത്ഥ ആത്മീയ ജീവിതം. പരിശുദ്ധാത്മാവിനെ നമ്മിൽ നിന്ന് മാറ്റി നിർത്തിയാൽ നാം ഏതെങ്കിലും ഒരു മതഭക്തനായി മാത്രം കാണപ്പെടുവാനിടയാവും. ദൈവാത്മാവ് നമ്മിൽ ചെയ്യുന്ന വലിയ ദൈവപ്രവർത്തിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ ധ്യാനിച്ചത് ദൈവം ഒരു വ്യക്തിയിലേക്ക് കടന്നു വരുന്നു. ദൈവം ഒരു വ്യക്തിയിലേക്ക് കടന്നു വരണമെങ്കിൽ അത് ആ വ്യക്തിയുടെ അനുവാദമുണ്ടെങ്കിലേ കർത്താവ് അവനിലേക്ക് പ്രവേശിക്കും. അതാണ് തിരുവചനം വെളിപ്പെടുത്തുന്ന വലിയ സത്യങ്ങളിൽ ഒന്ന്. എന്നാൽ ഇരുളിന്റെ ശക്തികൾ, സാത്താനീ ശക്തികൾ നമ്മുടെ അനുവാദമില്ലാതെ നമ്മുടെ ആളത്വത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇല്ലീഗലായിട്ടാണ് ഇരുട്ടെപ്പോഴും നമ്മിലേക്ക് കയറി വരുന്നത്. എന്നാൽ വെളിച്ചത്തിന്റെ ദൈവം ലീഗലായിട്ടാണ് എപ്പോഴും ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുന്നത്. നമ്മെ സൃഷ്ടിച്ചപ്പോൾ തന്നെ സൃഷ്ടിപ്പിന്റെ പ്രാധാന്യത എന്താന്ന് ചോദിച്ചാൽ, നമുക്ക് ദൈവം ഒരു വില്ല്, ഇച്ഛാശക്തി തന്നാണ് നമ്മെ സൃഷ്ടിച്ചത്. എല്ലാ മനുഷ്യനും വിൽ പവർ ഉണ്ട്. ഒരു കമ്പ്യൂട്ടറായിട്ടല്ല ഒരു വ്യക്തിയെ മനുഷ്യൻ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു. തിരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ജീവിതത്തിലേക്ക് മറ്റുള്ളവർക്ക് കടന്നു വരണമെങ്കിൽ, നമ്മുടെ ജീവിതത്തെ കർത്താവിന്റെ ഇഷ്ടത്തിലേക്ക് നയിക്കണമെങ്കിൽ നാം അവൻ അനുവാദം കൊടുക്കണം. ആ അനുവാദമുണ്ടെങ്കിലേ യേശു നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്നു. അതാണ് തിരുവചനം തരുന്ന വലിയ സത്യങ്ങളിലൊന്ന്. നാം രക്ഷിക്കപ്പെടുമ്പോൾ കർത്താവേ, യേശുവേ, എന്റെ ഹൃദയത്തിലേക്ക്,
അവന്റെ ജീവിതത്തിലേക്ക് വരണമേ എന്ന് ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ യേശു അവന്റെ ജീവിതത്തിലേക്ക് വരികയാണ്. ഈ അനുഭവം പ്രാപിച്ചവരാണ് എന്നെ കേൾക്കുന്ന സകല പ്രിയപ്പെട്ടവർ. ആരെങ്കിലും ഇന്ന് പ്രഭാതം അങ്ങനെ ഒരു അനുഭവം ഇല്ലെങ്കിൽ, അങ്ങനെ ഒരു അനുഗ്രഹം നിങ്ങൾ പ്രാപിച്ചിട്ടില്ലെങ്കിൽ, ഇതൊരു ചടങ്ങോ ആചാരമോ ഒന്നും അല്ല, ഇരിക്കുന്ന ഇരിപ്പിൽ നിന്ന് ജീവനുള്ള ആ ദൈവത്തെ വിളിക്കാം. യേശുവേ എന്നൊറ്റ വിളിയിൽ എന്റെ ജീവിതത്തിലേക്ക്, എന്റെ ഹൃദയത്തിലേക്ക് നീ വരണമേ എന്ന് പറയുന്ന ആ നിമിഷം കർത്താവ് ആ ജീവിതത്തിലേക്ക് എഴുന്നള്ളി വരും. തിരുവചനം പറയുന്നു, നാമെന്ന വ്യക്തിത്വം മൂന്ന് പ്രധാന ഭാഗങ്ങൾ ഉള്ളവരായിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. 1 തെസ്സലോനിക്കർ 5:23 എന്നെ കേൾക്കുന്ന പല പ്രിയപ്പെട്ടവർക്കും സുപരിചിതമായ വചനമാണ്. അതിനകത്ത് ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും, ഒരു മനുഷ്യൻ എന്ന് പറയുന്ന വ്യക്തി മൂന്ന് പ്രധാന ഭാഗങ്ങളുള്ളവനാണ്. അതിൽ ഏറ്റവും പ്രധാന ഭാഗം അഥവാ ഏറ്റവും വിലപ്പെട്ട ഭാഗം നമ്മുടെ ആത്മാവാണ്. ഒരാള് യേശുവിനെ സ്വീകരിക്കുമ്പോൾ അവന്റെ ആത്മാവിലേക്കാണ് യേശു ആദ്യം വരുന്നത്. പിന്നെ അതിപ്രധാനമായ രണ്ട് ഏറിയായുള്ള നമ്മുടെ ജീവിതത്തിലുണ്ട്, നമ്മുടെ ദേഹിയും നമ്മുടെ ശരീരവും. രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന ദൈവമക്കളുടെ ജീവിതത്തിലുണ്ടായ അനുഭവം എന്താന്ന് ചോദിച്ചാൽ, യേശു അവന്റെ ആത്മാവിലേക്ക് വന്നു, നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവിലേക്ക് യേശു കടന്നു വന്നു. എന്നാൽ ദൈവമക്കൾക്ക് വേണ്ട വിധത്തിൽ മനസ്സിലാകാത്ത, വെളിപ്പെട്ട് കിട്ടാത്ത ഒരു പ്രധാന ഏറിയാണ് നമ്മുടെ ദേഹീ മണ്ഡലം. അതിനെപ്പറ്റിയാണ് യെശയ്യാവ് 40 നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിക്കുന്നത്. നമ്മുടെ ദേഹിക്ക് വീണ്ടും പ്രധാന ഒത്തിരി ഭാഗങ്ങളുണ്ട്. അതാണ് മനസ്സ്, വികാരം, ഇച്ഛ, ഹൃദയം. ഇതുമായെല്ലാം റിലേറ്റഡ് ആയി കിടക്കുന്ന ഒരു പ്രധാന ഏറിയയാണ് നമ്മുടെ സോൾ അഥവാ ദേഹി. യേശു നമ്മുടെ ആത്മാവിൽ വന്നിട്ട് വീണ്ടും നമ്മുടെ ദേഹി മണ്ഡലത്തിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ വികാരങ്ങളിലേക്ക്, നമ്മുടെ ഇച്ഛകളിലേക്കെല്ലാം അവൻ യാത്ര തുടരുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഈ യാത്രയ്ക്ക് നമ്മൾ അനുമതി കൊടുത്തെങ്കിലേ ആത്മാവായി അവൻ നമ്മുടെ ഉള്ളിൽ ചലിക്കുന്നുള്ളൂ. എന്നാൽ നിർഭാഗ്യവശാൽ ഞാൻ പറയട്ടെ, ആത്മലോകത്തിന് ഇത് വേണ്ട വിധത്തിൽ ഈ വെളിപ്പാടില്ലാത്തത് കൊണ്ട് കർത്താവിനെ നമ്മുടെ മനസ്സിന്റെ പല ഏറിയയിലേക്ക്, ഒരു അഭിഷക്തൻ തന്നെ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, ഹൃദയത്തിന് ഒരുപാട് അറകളുണ്ട്, ഒരുപാട് നിഗൂഢ സ്ഥലങ്ങളുണ്ട്. നമുക്ക് പോലും ഇതുവരെ നമ്മളെ അറിയാത്ത ഒരുപാട് മേഖലകൾ നമ്മുടെ വ്യക്തിത്വങ്ങളിലുണ്ട്, നമ്മുടെ മാനസിക മണ്ഡലങ്ങളിലുണ്ട്. അവിടെല്ലാം ഈ പരിശുദ്ധാത്മാവിന് ചെന്നെത്തുവാൻ കഴിയും. അതിനാണ് ബൈബിളിൽ പറയുന്നത് വിശുദ്ധീകരണം എന്നുള്ളത്. ദൈവദാസന്മാർ, വചനമാഴത്തിൽ പഠിപ്പിക്കുന്ന ദൈവദാസന്മാർ ആത്മീയ ജീവിതത്തെ 3 കാര്യങ്ങളെ ചേർത്ത് പഠിപ്പിക്കാറുണ്ട്. 1 നീതീകരണം, 2 വിശുദ്ധീകരണം, 3 തേജസ്കരണം. നീതീകരണം എന്നുള്ളത് യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ നമ്മുടെ പാപപരിഹാരത്തിനായി സകല മാനവജാതിയുടെയും പാപത്തിന് വേണ്ടി മരിച്ച യേശുവിനെ, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ, ഒരു വ്യക്തിയിലേക്ക് യേശു വന്നു കഴിയുമ്പോൾ അവൻ നീതീകരിക്കപ്പെടുന്നു. ജസ്റ്റിഫൈഡ്, നാം നീതീകരിക്കപ്പെട്ട് കഴിഞ്ഞു. നീതീകരണം ഒരിക്കലായി സംഭവിക്കുന്നു, ഒരു മൊമെന്റിൽ സംഭവിക്കുന്നു. എന്നെ കേൾക്കുന്ന നല്ല ശതമാനം ആളുകളും ഈ അനുഗ്രഹത്തിന് കീഴിൽ ഇരിക്കുന്നവരാണ്. നാം നീതീകരിക്കപ്പെട്ടവരാണ്. ദൈവം നീതീകരിച്ചതിനെ ആർ കുറ്റം ചുമത്തും? കുറ്റബോധങ്ങളെല്ലാം നമ്മെ വിട്ടു പോട്ടെ, നാം നീതീകരിക്കപ്പെട്ടവരാണ്. ഉറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഇന്ന് പകൽ അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം. ഞാൻ നീതീകരിക്കപ്പെട്ടവനാണ് ക്രിസ്തുവിൽ. യേശു എന്റെ ജീവിതത്തിൽ വന്നതുകൊണ്ടാണ്. എന്റെ സ്വന്തം പ്രവൃത്തിയോ സൽപ്രവൃത്തിയോ അല്ല എന്റെ നീതീകരണം. യേശു എന്നിൽ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ നീതീകരിക്കപ്പെട്ടു. ദൈവം എന്നെ നീതീകരിക്കപ്പെട്ടതായി കാണും. അതൊരിക്കലായി നടന്നു, അത് കഴിഞ്ഞു, അത് പാസ്റ്റ് ടെൻസ്. എന്നാൽ ഭൂമിയിൽ നമുക്കറിയാം 3 ടെൻസുകളാണ്, പാസ്റ്റ് ടെൻസ്, പ്രസന്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. പ്രസന്റ് ടെൻസിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ് നാം മുമ്പേ പറഞ്ഞ സാങ്ക്ടിഫിക്കേഷൻ അഥവാ വിശുദ്ധീകരണം. ഫ്യൂച്ചർ, ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ് ഗ്ലോറിഫിക്കേഷൻ, തേജസ്കരണം. നിങ്ങൾ ഒരിക്കലും ഇത് മറന്നു പോകല്ല. നീതീകരണം
വിശുദ്ധീകരണം തേജസ്കരണം. യേശുവിൽ വിശ്വസിച്ചവരാളുടെ നീതീകരണം കഴിഞ്ഞു. റോമാലേഖനം 5:1 വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെട്ടു എന്ന വചനം പറയും. എന്നാൽ വിശുദ്ധീകരണം എന്ന വിഷയം ആത്മലോകത്തിന് കഴിഞ്ഞ നാളുകളിൽ വേണ്ട വിധത്തിൽ വെളിച്ചമായി വെളിപ്പാടായി ലഭിക്കാത്ത ഒരു മേഖലയാണ് പരിശുദ്ധാത്മാവ് ദൈവകൃപയാൽ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കത് കൃപയാൽ പ്രാപിക്കാം. വിശുദ്ധീകരണം എന്നുള്ളത് നമ്മുടെ ദേഹീ മണ്ഡലത്തിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ കഴിയുന്ന ഒന്നല്ല. രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ ലൈഫ് ലോങ് പ്രോസസ്സാണ്. അവൻ എന്നു വരെയും ഭൂമിയിൽ ആയുസ് ദൈവം കൊടുത്തോ അല്ലെങ്കിൽ കർത്താവ് എന്നു വരുന്നോ അന്നുവരെയും നമ്മുടെ ജീവിതത്തിൽ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയ, അതാണ് വിശുദ്ധീകരണം അഥവാ സാങ്ക്ടിഫിക്കേഷൻ. മതങ്ങൾ പറയുന്ന ഒന്നല്ല ബൈബിൾ പറയുന്ന വിശുദ്ധീകരണം. ഞാൻ കഴിഞ്ഞ സെഷനുകളിൽ നിങ്ങളോട് ഓർപ്പിച്ചതുപോലെ മതങ്ങളെല്ലാം നാം നമ്മെ നന്നാക്കുവാൻ, നമ്മെ ശരിയാക്കുവാൻ, നമ്മെ അഡ്ജസ്റ്റ് ചെയ്യുവാൻ, നാം നല്ല സ്വഭാവം ഉള്ളവരായിരിക്കാൻ, നല്ല മനുഷ്യരായിരിക്കാൻ നാം തന്നെ ശ്രമിക്കുകയും നാം തന്നെ നമ്മുടെ സ്വഭാവത്തെ രൂപപ്പെടുത്താനും എല്ലാ മതങ്ങളും നമ്മളോട് പറയും. എന്നാൽ ട്രൂ ക്രിസ്ത്യൻ ലൈഫ്, ട്രൂ സ്പിരിച്വൽ ലൈഫ് അതല്ല. വിശുദ്ധനായ പരിശുദ്ധനായ ദൈവം മൺപാത്രങ്ങളായ നമ്മിലേക്ക് വന്ന് നമ്മുടെ ജീവിതത്തിൽ ആ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഒരു പ്രക്രിയയുടെ പേരാണ് വിശുദ്ധീകരണം. ഈ രണ്ട് വിഷയങ്ങളിലേക്ക് ഇന്ന് പകൽക്കാലം പോകാൻ ദൈവകൃപയിൽ വളരെ ആഗ്രഹം നമുക്കുണ്ട്. ഞാൻ മുമ്പേ ഓർപ്പിച്ച പോലെ അതിന് നമ്മുടെ അനുവാദം പരിശുദ്ധാത്മാവിന് കൊടുക്കണം. അതാണ് നമ്മള് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ച യെശയ്യാ പ്രവചനം 40:3 പ്രിപ്പയറിംഗ് ദ വിൽഡർനെസ് ദ വേ ഓഫ് ദ ലോർഡ്. ദൈവത്തിന് വഴിയൊരുക്കുവീൻ. വിൽഡർനെസ് കാണിക്കുന്നത് നമ്മുടെ ദേഹി മണ്ഡലമാണ്, മാനസിക മണ്ഡലമാണ്. അവിടെ കർത്താവിന് വഴിയൊരുക്കി കൊടുക്കണം. പ്രിപ്പയർ ദ വേ. ആംപ്ലിഫൈഡ് ട്രാൻസ്ലേഷനിൽ വീണ്ടും വായിക്കുന്നു, ക്ലിയർ അവേ ദ ഓബ്സ്റ്റക്കിൾസ്. ഈ മാനസിക മണ്ഡലങ്ങളിൽ കിടക്കുന്ന എല്ലാ തടസ്സങ്ങളും കർത്താവ് മാറ്റിയെടുക്കും. കാരണം നമ്മുടെ മാനസിക മണ്ഡലങ്ങൾ, നമ്മുടെ ദേഹി മണ്ഡലങ്ങൾ, അതിന്റെ പിക്ചറാണ് കഴിഞ്ഞ ആഴ്ചകൾ നമ്മൾ ധ്യാനിച്ചത്, താഴ്വരകളും കുന്നുകളും നിറഞ്ഞതാണ്. വീണ്ടും നാം കാണുന്നു അത് വളഞ്ഞതും ദുർഘടം നിറഞ്ഞതുമാണ്. യെശയ്യാ 40:4 എല്ലാ താഴ്വരയും നികന്നു, എല്ലാ മലയും കുന്നും താണും വരേണം, വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായും തീരേണം. നാല് കാര്യങ്ങൾ നമുക്ക് കാണാം, അതിനെ രണ്ട് പേരാക്കി നമുക്ക് മാറ്റാം. ഒന്ന്, എവരി വാലി ആൻഡ് എവരി മൗണ്ടൻ ആൻഡ് ഹിൽ, എല്ലാ താഴ്വരകളും എല്ലാ കുന്നുകളും, അത് ഒരു പേരാണ്. അടുത്തത്, ആൻഡ് ദ ക്രൂക്കഡ് പ്ലേസസ് വിൽ ബിക്കം സ്ട്രെയിറ്റ് and the rough places a broad plain. കുന്നുകൾ വളഞ്ഞത് ചൊവ്വാവും, ദുർഘടങ്ങൾ സമമായി തീരും. ഇപ്പൊ നമുക്ക് രണ്ട് ഗ്രൂപ്പുകളാക്കി ഇതിനെ മാറ്റാം. കഴിഞ്ഞ രണ്ട് സെഷനുകളിൽ ധ്യാനിച്ചത് താഴ്വരകളും കുന്നുകളും ആ വിഷയം. ഈ സെഷനിൽ നമ്മൾ ദൈവകൃപയിൽ ആഗ്രഹിക്കുന്നു നമ്മുടെ ദേഹി മണ്ഡലത്തിൽ കിടക്കുന്ന ക്രൂക്കഡ് പ്ലേസസ്, ആംപ്ലിഫൈഡിൽ അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്, നിങ്ങൾക്ക് ഒറിജിനൽ മൂലഭാഷയിൽ നിന്നുള്ള ആ തർജിമ നിങ്ങൾക്ക് വായിച്ചു നോക്കാം. എല്ലാ വളഞ്ഞത് ചൊവ്വായിത്തീരും, ദുർഘടങ്ങൾ നിറഞ്ഞ കുറെ മേഖലകൾ നമ്മുടെ മാനസിക മണ്ഡലങ്ങളിലുണ്ട്, അത് സമമായിത്തീരും. Amen. Hallelujah. Glory to God. നാം ഇന്ന് പകൽ ആ വിഷയത്തിലേക്കാണ് കടന്നു പോകുന്നത്. വീണ്ടും ഞാൻ ഓർപ്പിക്കുന്നു, അതിനുവേണ്ടി നമുക്ക് പരിശുദ്ധാത്മാവിനെ അനുവദിച്ചു കൊടുക്കാം. അതിനെ മനസ്സിലാക്കാൻ തിരുവെഴുത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിക്കാം. യേശു പത്രോസിന്റെ പടകിലേക്ക് കയറുമ്പോൾ അവനോട് അപേക്ഷിക്കുന്നു, ഞാൻ നിന്റെ പടകിലേക്ക് ഒന്ന് കയറട്ടെ, ഇരിക്കട്ടെ.
ദൈവം ഈ ഭൂമിയുടെ പ്രപഞ്ചത്തിന്റെ മുഴുവനും സൃഷ്ടികർത്താവായിട്ടും സകലത്തിനും ജീവനും ശ്വാസവും കൊടുക്കുന്നവനായിട്ടും ദൈവത്വത്തിലെ പ്രത്യേകത നമ്മൾ പോലും പലപ്പോഴും ഇല്ലീഗലായി പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ദൈവം ഒരിക്കലും നിയമപരമല്ലാതെ ഒന്നും ചെയ്യത്തില്ല. നമ്മുടെ അനുവാദത്തിൽ മാത്രമേ അവൻ നമ്മുടെ പടകിലേക്ക്, നമ്മുടെ ബോട്ടിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് അവൻ എഴുന്നള്ളുകയുള്ളൂ. ഈ സത്യം ദൈവത്തിന്റെ ജനം ഒരിക്കലും മറക്കാതിരിക്കട്ടെ. കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചത് ഹി ഓപ്പറേറ്റ്സ് ഇൻ അസ്, വി നീഡ് ടു കോപ്പറേറ്റ് വിത്ത് ഹിസ് ഓപ്പറേഷൻ. അവൻ നമ്മളിൽ ഓപ്പറേറ്റ് ചെയ്യാൻ എപ്പോഴും റെഡിയാണ്. ഇന്ന് പകലും അവൻ തയ്യാറായി നിൽക്കുകയാണ് നമ്മുടെ ജീവിതത്തിന്റെ പല മേഖലകളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ കർത്താവ് റെഡിയാണ്. പക്ഷേ നമ്മുടെ കോപ്പറേഷൻ ആവശ്യമാണ്. യേശു നോയ്ക്ക് 38 വർഷം കുളക്കടയിൽ കിടക്കുന്ന, കുളത്തിന്റെ കരയിൽ കിടക്കുന്ന ആ പക്ഷപാത രോഗിയോട് ചോദിക്കുന്ന ചോദ്യം, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? നിന്റെ അനുവാദം, നിന്റെ മനസ്സ് കർത്താവിന് ആവശ്യമാണ്. വെളിപ്പാട് പുസ്തകവും വേദപുസ്തകത്തിലെ അവസാന പുസ്തകവും സഭകളോടും കർത്താവ് ചോദിക്കുന്ന ചോദ്യം ഇതാ, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും, ഞാൻ അകത്തു വരും. നമ്മുടെ ജീവിതത്തിന്റെ ഉള്ളറകളിലേക്ക് വീണ്ടും വീണ്ടും, വളരെ സങ്കീർണമാണ് മനുഷ്യ മനസ്സ്. ഒരുപാട് ഉള്ളറകൾ നമുക്കുണ്ട്, ആർക്കും അറിയാത്ത ഒത്തിരി മേഖലകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ആർക്കും ഇതുവരെ തുറന്നു കൊടുക്കാത്ത, ഭാര്യയ്ക്കോ ഭർത്താവിനോ സഭാവിശ്വാസികൾക്കോ കൂട്ടുകാരനോ പോലും ഇതുവരെ തുറന്നു കൊടുക്കാൻ കഴിയാത്ത ഒരുപാട് അറകൾ, ജീവിതത്തിന്റെ മേഖലകളുണ്ട്. ഈസ് റെഡി, കർത്താവ് റെഡിയാണ് കടന്നു വരാൻ. നാം അവനെ അനുവദിക്കുമോ? ഈ ദൂത് കേൾക്കുമ്പോൾ തന്നെ പറ, യെസ് ലോർഡ്, കർത്താവേ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്റെ ജീവിതത്തെ സാങ്ക്ടിഫൈ ചെയ്യുവാൻ, വിശുദ്ധീകരിക്കുവാൻ നീ ഒന്ന് കടന്നു വരണമേ. ഇതുവരെ കടന്നു വരാത്ത എന്റെ മരുഭൂമി മണ്ഡലങ്ങളിലേക്ക് നീ ഒന്ന് എഴുന്നള്ളി ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ കർത്താവ് റെഡിയാണ്. ഈ ദിനങ്ങളിൽ വീണ്ടും അവൻ ട്രാൻസ്ഫോം ചെയ്യുവാൻ, നമ്മളെ രൂപാന്തരപ്പെടുത്തുവാൻ കർത്താവ് തയ്യാറാണ്. നിങ്ങൾ നോക്കിയേ, കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് യോഹന്നാന്റെ സുവിശേഷം അടിസ്ഥാനമാക്കി ഞാൻ നിങ്ങളോട് പറഞ്ഞ ദൂതിൽ കർത്താവ് തിരഞ്ഞെടുത്ത ആദ്യത്തെ മകനെ, ശിഷ്യനെ, അപ്പോസ്തോലനെ യേശുവിന്റെ അടുക്കൽ കൊണ്ട് അവന്റെ മുന്നിൽ നിർത്തി. കർത്താവ് അവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ യേശു അവനെ നോക്കി, യേശു അവനെ നോക്കിയിട്ട് അവനോട് ഇങ്ങനെ പറഞ്ഞു, നീ യോഹന്നാന്റെ മകനായ ശിമോനാകുന്നു, നീ കേഫയാകും. വീണ്ടും ഒരു പ്രാവശ്യം എടുത്ത് ഓർപ്പിക്കുന്നു, നമ്മളൊക്കെ മൺപാത്രങ്ങളാണ്, മണ്ണുകൊണ്ട് എടുത്ത, പൊടിയിൽ നിന്ന് എടുത്ത മനുഷ്യരാണ്. കർത്താവ് അവനെ നോക്കി പ്രവചിക്കുകയാണ്. ദൈവം അവനോട് ആദ്യം പറഞ്ഞത്, നിന്നെ അപ്പോസ്തലനാക്കുമെന്നു, നീ നിന്നെ ഭൂമിയിൽ ഉപയോഗിക്കുമോ എന്നല്ല, അതെല്ലാം പിന്നെ പറഞ്ഞ വാഗ്ദത്തങ്ങളാണ്, അതിനൊക്കെ തൊണ്ടത് ആ പാക്കേജിലുള്ളതാണ്. എന്നാൽ ആദ്യം യേശുവിന്റെ അടുക്കൽ വന്ന ആദ്യത്തെ ശിഷ്യനെ നോക്കി യേശു പ്രവചിച്ച ആദ്യത്തെ വാക്ക്, നീ കേഫയാകും, നീ പാറക്കല്ലാകും, പാറ കഷണമാകും, മണ്ണായ നിന്നെ വിൺമയനാക്കി മാറ്റും. 1 കൊരിന്ത്യർ 15 നമ്മള് കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ച വിലപ്പെട്ട തിരുവെഴുത്ത് ഒരു പ്രാവശ്യം കൂടെ ഞാൻ എടുത്ത് വായിക്കുന്നു. 1 കൊരിന്ത്യർ 15 നാം ഇങ്ങനെ വായിച്ചു, 1 കൊരിന്ത്യർ 15 1 കൊരിന്ത്യർ 15 ായ നമ്മളെ വിൺമേരാക്കി മാറ്റും. ആ വാക്യമാണ് ശ്രദ്ധേയം. 1 കൊരിന്ത്യർ 15 48
മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ നമുക്ക് ജനനത്തിൽ കിട്ടിയ പ്രകൃതം എല്ലാവരുടെയും മണ്ണുകൊണ്ടുള്ള പ്രകൃതമാണ്, ഉടഞ്ഞു പോകുന്ന പ്രകൃതം. കർത്താവ് ഒരാളുടെ ജീവിതത്തിലേക്ക് ആദ്യം വന്ന് ചെയ്യുന്നത് ഇതാണ്, നാം വിണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിക്കും. വിണ്ണുകൊണ്ടുള്ളവൻ ആരാണ്? മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവൻ, ഇന്ന് ജീവിക്കുന്നവൻ, അത് യേശുവാണ്. യേശുവിനെ പോലെ ആക്കുമെന്നാണ് ഒരു ദൈവവേദന ജീവിതത്തിലെ ആദ്യത്തെ പ്രവചനം. അതാണ് അവനുള്ള ആദ്യത്തെ പ്രോമിസ്. ബാക്കിയെല്ലാം നമുക്ക് പിന്നീടാണ്. നാം ഉപയോഗിക്കപ്പെടും, നാം അപ്പോസ്തലനാവും, പ്രവോചകനാവും, ഭൂമിയിൽ കീഴ്മേൽ മറിക്കും, അതെല്ലാം അതിനകത്തുള്ള കാര്യങ്ങളാണ്. ഭൂമിയിൽ നമുക്ക് പലതും ലഭിക്കും, പക്ഷെ ആദ്യത്തെ ദൂത് നീ വിൺമയനാവും. പത്രോസ് അത് വളരെ ശക്തമായി, പത്രോസ് ആണ് കൂടുതൽ ഈ വിഷയത്തെ പറ്റി എഴുതിയിരിക്കുന്നത്. 2 പത്രോസ് 1:4, ദിവ്യ സ്വഭാവത്തിന് നിങ്ങൾ കൂട്ടാളികളായി തീരും. Partakers of divine nature. നല്ല സ്വഭാവികളായി തീരുമെന്നല്ല, ആ പദം വളരെ ശ്രദ്ധേയമാണ്. ദിവ്യ സ്വഭാവത്തിന് നാം കൂട്ടാളികളായി തീരും. Hallelujah. Divine nature നമ്മിൽ കൊണ്ടുവരുവാൻ നാം ഒന്നും ചെയ്യണ്ട, പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കുമ്പോൾ അവനോടൊപ്പം നാം തുറന്നുകൊടുത്ത് കോപ്പറേറ്റ് ചെയ്ത് വിധേയപ്പെടുമെങ്കിൽ ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം ദിവ്യ സ്വഭാവമുള്ളവരായി തീരും. ഈ സമയം ഞാൻ ഒരു കാര്യം കൂടെ വളരെ വിഷമത്തിൽ പറയട്ടെ, ആത്മലോകത്തിൽ ഒരുപാട് കൃപാവരങ്ങൾ ഉള്ളവരുണ്ട്, അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നാളെയും നമുക്ക് കൃപാവരങ്ങൾ ആവശ്യമാണ് ദൈവിക ശുശ്രൂഷയ്ക്ക്. അത് വേറെ പുസ്തകത്തിന്റെ അനുഗ്രഹമാണ്, അതിലൊരിക്കലും ഇൻബാലൻസിങ് പാടില്ല. എന്നാൽ കൃപാവരങ്ങളുള്ള ഒരുപാട് പേരുണ്ട്, പ്രസംഗകരുണ്ട്. എന്നാൽ ദിവ്യ സ്വഭാവമുള്ളവർ ആത്മലോകത്തിൽ വളരെ കുറവാണ്. കാരണം ഈ ദൈവിക വെളിച്ചവരുടെ ഹൃദയങ്ങളിൽ ലഭിക്കുന്നില്ല. നമ്മെ ദൈവം വിളിച്ചത് യേശുവിന്റെ അടുക്കൽ ആദ്യം കൊണ്ടുവന്നിട്ട് ചെയ്യുന്നത് നമ്മെ ദിവ്യ പ്രകൃതത്തിന്, ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാക്കി തീർക്കുകയാണ്. നമ്മുടെ ഓരോ സ്റ്റേജ് നാം പിന്നിടുമ്പോഴും നമ്മുടെ അറിയാതെ, നാം അറിയാതെ നമ്മുടെ വ്യക്തിത്വങ്ങളിൽ നമ്മുടെ മനസ്സുകൾ പുതുക്കപ്പെടുന്നു, നമ്മുടെ വികാരങ്ങളിൽ മാറ്റം വരുന്നു, നമ്മുടെ ആറ്റിറ്റ്യൂഡുകളിൽ മാറ്റം വരുന്നു. നാം അറിയാതെ നാം കല്ലുകളായി, ദൈവരാജ്യത്തിന് വേണ്ട കല്ലുകളായി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിലെ അതിപ്രധാനമായ പഴയ നിയമത്തിലെ 2 ഭാഗങ്ങളാണ് യെശയ്യാവ് 40 യെഹെസ്കേൽ 47. ഒരു കാര്യം കൂടെ പറഞ്ഞു മുന്നോട്ട് പോട്ടെ, യെഹെസ്കേൽ 47 ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴേ നിന്ന് ഒഴുകുന്ന ഒരു നദി. ഇന്ന് പുതിയ നിയമത്തിൽ ആലയം ഭൗതിക കെട്ടിടമല്ല, നാമാണ് അവന്റെ ആലയം. ഉമ്മരപ്പടിയുടെ കീഴേ നമ്മുടെ ആത്മാവിൽ നിന്ന് ഒഴുകുന്ന നദി. അത് ഒരു ദിവസം കൊണ്ട് ആ നദി സകലവും സാങ്ക്ടിഫൈ ചെയ്യുന്നില്ല. 1000 മുഴ വളർന്ന്, വീണ്ടും 1000 മുഴ വളർന്ന്, 4 ഘട്ടങ്ങളായി കാണിക്കുന്നു. നമ്മുടെ ജീവിതത്തിനും ഒത്തിരി ലൈഫ് സ്പാൻ, ചിലർക്ക് 4 സ്റ്റേജുകൾ ഉണ്ടാവാം, പല ഘട്ടങ്ങൾ ഉണ്ടാവാം. ഇതിനെപ്പറ്റി ഒരു വെളിപ്പാടില്ലെങ്കിൽ, നാം പരിശുദ്ധാത്മാവിനോട് സഹകരിക്കാതെ, പ്രാകൃത സ്വഭാവമുള്ളവരും കൃപാവരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം, ഉപയോഗിക്കപ്പെടുന്നുണ്ടാവാം, പക്ഷേ സ്വഭാവത്തിന് മാറ്റങ്ങൾ വരാത്ത, മനസ്സിന് പുതുക്കം വരാത്ത ഒരു വ്യക്തിയായി, ദൈവരാജ്യത്തിന് വലിയ പ്രയോജനം വരാത്ത ഒരാളായി നാം ഈ ഭൂമിയിൽ അവശേഷിക്കാതിരിക്കട്ടെ. നാം ദിവ്യ സ്വഭാവം പ്രാപിച്ച് കർത്താവിനെ പോലാകുന്ന പരിശുദ്ധാത്മാവ് നമ്മിൽ ചെയ്യുന്ന പ്രവൃത്തിക്ക് നമുക്ക് ഒരുമിച്ച് വിധേയപ്പെടാം. ഹല്ലേലൂയാ, ഗ്ലോറി ടു ഗോഡ്. സ്തോത്രം. നമ്മള് ധ്യാനിക്കുന്നത് 2-ാമത്തെ ഗ്രൂപ്പാണ്, 2-ാമത്തെ പേരാണ്. അതില് നാം കണ്ടത് 2 കാര്യങ്ങളാണ്. 1, വളഞ്ഞത് ചൊവ്വായിത്തീരും, ദുർഘടങ്ങൾ സമമായിത്തീരും. നമ്മുടെ വ്യക്തിത്വങ്ങളിൽ ഒത്തിരി വളഞ്ഞ, അതിന് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നല്ലത്, ക്രൂക്കഡ് പ്ലേസസ് ഉണ്ട് ഈ പ്രസംഗിക്കുന്ന എന്നിൽ ഉൾപ്പെടെ. അത് നമ്മുടെ പാപം, സാത്താൻ നമ്മളിൽ ഇൻജക്ട് ചെയ്തത് കൊണ്ട്, പാപ പ്രകൃതം നമ്മിൽ കിടക്കുന്നത് കൊണ്ട്, ദൈവത്തിൽ നിന്നുള്ള ബന്ധം, ദൈവിക ബന്ധം നമ്മൾ നഷ്ടപ്പെട്ട് എല്ലാ മാനുഷിക ജീവിതത്തിനകത്തും വരുന്ന ഒന്നാണ് ക്രൂക്കഡ്.
വളഞ്ഞ അനുഭവങ്ങൾ. അതിലൊത്തിരി തിരുവെഴുത്ത് തന്നെ നമുക്ക് കാണാൻ കഴിയും. സഭാപ്രസംഗി 7:29, ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു, അവനോ അധികം സൂത്രങ്ങളെ കണ്ടുപിടിച്ചു. നല്ല മലയാള പദമാണ്. ദൈവം നമ്മളെ സ്ട്രെയിറ്റ് ആയിട്ടാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് ഈ ഭാഗം പറയുന്നത്, ദൈവം നമ്മളെ നല്ല പെരുവഴി നമ്മൾ ഉണ്ടാക്കുക, സ്ട്രെയിറ്റ് ഹൈവേ. ഹൈവേ ഉണ്ടാക്കുന്നത് അറിയാം, പ്രത്യേകിച്ച് സമ്പന്ന രാജ്യങ്ങളിലൊക്കെ പോയാൽ ഒത്തിരി ഒട്ടും വളവില്ലാതെ സ്ട്രെയിറ്റ് ആയിട്ടാണ് റോഡ് ഹൈവേസ് ഉണ്ടാക്കുന്നത്, വളവുകളില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഹൃദയത്തിനകത്ത് ഒത്തിരി വളവുകളുണ്ട്, ക്രൂക്കഡ് പ്ലേസസ് ഉണ്ട്. കർത്താവ് ആ ക്രൂക്കഡ് പ്ലേസിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ യിരെമ്യാ പ്രവചനം 17:9, ജെറമ്യാ ചാപ്റ്റർ 17:9, ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവും ഉള്ളത്, അതാരാഞ്ഞറിയുന്നവനാ. നമുക്ക് പോലും നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥയെ ശരിക്കും മനസ്സിലാകത്തില്ല. അതാണ് മനുഷ്യ ജീവിതത്തിന്റെ പ്രത്യേകത. അതിന്റെ കാരണം സദൃശ്യ 14:13, ഇപ്പൊ ഞാൻ ഒരുപാട് തിരുവെഴുത്തുകൾ പറഞ്ഞു, നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ആയിരിക്കുക, പ്രാർത്ഥനയോടെ ആയിരിക്കുക. സദൃശ്യ 14:13 ഇങ്ങനെ പറയുന്നു, ചിരിക്കുമ്പോൾ തന്നെ ഹൃദയം ദുഃഖിച്ചിരിക്കാം. ഒരു മനുഷ്യൻ പുറത്ത് ഭയങ്കര ജോളിയായി ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവന്റെ ഹൃദയം ദുഃഖത്തിലായിരിക്കും. എന്നെ കഴിഞ്ഞ ദിവസം ഒത്തിരി സ്ട്രൈക്ക് ചെയ്ത സിനിമാ ലോകത്തിലെ നമുക്കെല്ലാം അറിയാവുന്ന ഇന്ന് മൺമറഞ്ഞ ഒരു വ്യക്തിയാണ് മുരളി. അദ്ദേഹത്തോടുള്ള ഒരു ഇന്റർവ്യൂ, നേരെ ചൊവ്വ ഇന്റർവ്യൂ, മനോരമ നടത്തിയ ഒരു ഇന്റർവ്യൂ എന്ന് ഞാൻ തോന്നുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ആ ഇന്റർവ്യൂ അല്പസമയം കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, പലരും ചിരിക്കുന്നുണ്ടെങ്കിലും ഉള്ളം കരയുകയാണ്, ഞാനും അതിലൊരു വ്യക്തിയാണ്, ഞാൻ നിരാശനാണെന്ന് അദ്ദേഹം ഓപ്പണായി കൺഫസ് ചെയ്തു. ഫിലിപ്പീനിൽ അങ്ങനെ ഒത്തിരി പേര് പറയുന്നത് കേട്ടിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരുപാട് സിനിമകൾ ചെയ്തു, ഒരുപാട് പ്രശസ്തി നേടി, ഒരുപാട് അംഗീകാരങ്ങൾ എനിക്ക് കിട്ടി, പക്ഷെ ഞാൻ ഇപ്പോഴും ദുഃഖിതനാണ്, നിരാശനാണ്. അദ്ദേഹം പറയാ, നിങ്ങളെ ചിരിപ്പിക്കുന്ന ഒത്തിരി പേരുണ്ടാവാം, പക്ഷെ അവരുടെ എല്ലാം ഹൃദയം കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ മനുഷ്യൻ പുറത്ത് കാണിക്കുന്ന ഔട്ടർ അപ്പിയറൻസ് കണ്ട് ഒരിക്കലും അവന്റെ ഹൃദയത്തെ നമുക്ക് വിലയിരുത്താൻ കഴിയത്തില്ല. ദൈവത്തിൽ നിന്നകന്നു പോയ മനുഷ്യൻ ഒരുപാട് ആക്ടിംഗ് ആണ്, അഭിനയങ്ങളാണ്. ഞാനിതൊരു സെക്യുലർ വേൾഡിലെ കാര്യമാണ് പറഞ്ഞെങ്കിലും നിർഭാഗ്യവശാൽ ആത്മലോകത്തിലും നമ്മുടെ കർത്താവിനെ അറിഞ്ഞ ദൈവമക്കളിടയിലും ഈ ശരിയായ വെളിച്ചമില്ലാത്തത് കൊണ്ട് നമ്മൾ ഒരുപാട് അഭിനയങ്ങളാണ് നടത്തുന്നത്. ഒട്ടും നമുക്ക് വിശ്വാസം ഇല്ലെങ്കിലും നമ്മുടെ വാഗുണ്ട് നമ്മൾ ചിലപ്പോൾ വിശ്വാസത്തിന്റെ കാര്യങ്ങളായിരിക്കും പറയുന്നത്. ഹൃദയവും വായും രണ്ടും പലപ്പോഴും രണ്ടായിട്ടായിരിക്കും നിൽക്കുന്നത്. മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ അലൈൻമെന്റ് ശരിയല്ല. നമ്മളൊരു വണ്ടി കൊണ്ടുപോയി വീൽ അലൈൻമെന്റും ബാലൻസിങ്ങും നടത്തുന്നത് പോലെ നമ്മുടെ ലൈഫും പരിശുദ്ധാത്മാവിന്റെ കൈ കൊടുത്താൽ ഇത് അലൈൻമെന്റും ബാലൻസിങ്ങും കറക്റ്റ് ആക്കി തരും. എങ്കിലേ നമുക്ക് വിജയകരമായ ഒരു ക്രിസ്തീയതം നയിക്കുവാൻ കഴിയത്തുള്ളൂ. നമ്മുടെയൊക്കെ ജീവിതം നമ്മുടെ പുറമെ സന്തോഷിക്കുകയും ചർച്ചിൽ വരുമ്പോൾ ഒത്തിരി എൻജോയ് ചെയ്ത് പോകുമ്പോഴും നമ്മുടെ ഹൃദയത്തിന്റെ കോർണറുകളൊക്കെ പല ദുഃഖങ്ങളല്ലേ, നമ്മളതെല്ലാം മറച്ചു പിടിച്ചിരിക്കും. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സകല പ്രിയപ്പെട്ടവരെ പറയട്ടെ, ഒരു മറയില്ലാത്ത ജീവിതം, അഭിനയമില്ലാത്ത ഒരു ജീവിതത്തിന് താങ്കൾ തയ്യാറാണോ? സഹോദരി സഹോദര എന്റെ കൂടെ പിറപ്പെ, പ്രിയ മക്കളെ, നിങ്ങൾ തയ്യാറാണോ? നമുക്ക് ഒരുമിച്ച് സമർപ്പിക്കാം. കാരണം മാനുഷിക വ്യക്തിത്വത്തിന്റെ പാപത്തിൽ വീണുപോയ നമ്മുടെ പ്രകൃതം അതിൽ ഏറ്റവും വലിയ പ്രത്യേകത, ഒരു പരിധിക്കപ്പുറം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ആരെയും എന്റർടൈൻ ചെയ്യത്തില്ല. കയറ്റാൻ നമ്മുടെ ജീവിതത്തെ ഉള്ളറകളിലേക്ക് കയറാൻ നമ്മൾ ആരും സമ്മതിക്കത്തില്ല. എല്ലാത്തിനും നമ്മൾ ലിമിറ്റ് വെച്ചിട്ടുണ്ട്, പരിധി വെച്ചിട്ടുണ്ട്, പരിമിതി വെച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ വന്നാൽ മതി. നമ്മൾ സാധാരണ ആളുകൾ മാതാപിതാക്കളോട് പറയാത്തതെന്ന് വെച്ചാൽ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സിനോടാ ഹൃദയം ഓപ്പൺ ആകുന്നത്, അതുവരെ നമ്മൾ പരിധി വയ്ക്കും. ഇന്നും നമ്മൾ ഓപ്പൺ ആകാത്ത എത്രയോ ഏറിയ നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് കിടപ്പുണ്ട്.
നമ്മുടെ ഭാര്യയോട് പറയാൻ കഴിയാത്ത, ഭാര്യയും ഭർത്താവും ഒന്നാണെന്നാ ബൈബിൾ പറയുന്നത്. വൺ ബോഡി എന്നാണ് ബൈബിൾ അതിനെ വിളിക്കുന്നത്. എങ്കിൽ പോലും രണ്ടുപേരും അന്യോന്യം അറിയാത്ത എത്രയോ ഹൃദയ രഹസ്യങ്ങൾ, ഹൃദയ അവസ്ഥകൾ നമ്മുടെ അകത്തുണ്ട്. നമ്മുടെ കൂട്ടുകാർക്ക് അറിയാത്ത, ചർച്ചിലെ പാസ്റ്റർ അറിയാത്ത, ഇതിന്റെ കാരണം നമ്മുടെ ജീവിതാനുഭവങ്ങളാണ്. ഇവരൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആരോടെങ്കിലും നമ്മൾ ഓപ്പൺ ആയാൽ അതെല്ലാം നമുക്ക് എന്തായിട്ടുണ്ട്, നമുക്ക് പ്രശ്നങ്ങളായി മാറിയിട്ടുണ്ട്. കാരണം നമ്മൾ നമ്മുടെ വൈകൃതത്തെ, നമ്മുടെ നെയ്ക്കണ്ടസിനെ, നമ്മുടെ നഗ്നതയെ ഒരാളുടെ മുമ്പിൽ പറയാനോ ഓപ്പൺ ആകാനോ ശ്രമിച്ചാൽ ചിലപ്പോൾ ആ നഗ്നത മറ്റൊരാള് കഴിഞ്ഞ നാളുകളിൽ അതെടുത്ത് പരിഹസിക്കാനും നമ്മളെ കുറ്റം വിധിക്കാനും ഒക്കെ ഇടയായതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ മനുഷ്യരെ വിശ്വസിക്കാത്തത്. എന്നിട്ട് നമ്മുടെ ഹൃദയത്തിൽ ഒരു കാര്യം നിശ്ചയിച്ചിട്ടുണ്ട്, ആരെ കണ്ണടച്ച് വിശ്വസിച്ചുകൂടാ. ഒരു സത്യം കൂടെ ഞാൻ പറയാം, ആ ഒരു തീരുമാനം നമ്മുടെ അകത്ത് കടക്കുന്നത് കൊണ്ട് ദൈവത്തെ പോലും നമുക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല. നമ്മൾ ഭയങ്കര വിശ്വാസ വീരന്മാരാണ്, ഭയങ്കര ഫെയ്ത്ത് എനിക്കുണ്ടെന്ന് പറയുമ്പോ പോലും നമ്മൾ ശരിയായ ഒരു ഫെയ്ത്തിലേക്ക് ഇതുവരെ കയറിയിട്ടില്ല. കാരണം ദൈവത്തെ പോലും നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം തിക്ത അനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തില് ഇങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ടുവന്നത്. കഴിഞ്ഞ ആളുകളിൽ നാം എപ്പോഴും പറയാറുള്ളത് പോലെ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കാണുമ്പോൾ അറയ്ക്കും. അത് മാനുഷികമായ ഒരു സ്വഭാവമാണ്. നമ്മുടെ കഴിഞ്ഞ ആളുകളുടെ തിക്ത അനുഭവങ്ങൾ ആരോടെങ്കിലും പറഞ്ഞുകൊണ്ട് അവരത് പാട്ടാക്കി പലരോടും പറഞ്ഞു. അവർ നമ്മുടെ നെയ്ക്കണ്ടസിനെ ഒത്തിരി പേരുടെ മുമ്പിൽ കൊണ്ടുവന്ന് പരിഹാസ വിഷയമാക്കി. ഇതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം റിസർവ്ഡ് ആയിട്ടുണ്ട്. എന്നാൽ ഇന്ന് പകൽ ഞാൻ തുടർന്നുള്ള നിമിഷങ്ങൾ ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ നെയ്ക്കണ്ടസിനെ കണ്ട്, നിങ്ങളുടെ വൈകൃതത്തെ കണ്ട് പരിഹസിക്കുന്ന, ജഡ്ജ് ചെയ്യുന്ന ഒരു കർത്താവല്ല അകത്ത് വന്നിരിക്കുന്നത്. നമ്മുടെ വൈകൃതം എത്രത്തോളം ഉണ്ടോ, നമ്മുടെ നഗ്നത എത്രത്തോളം ഉണ്ടോ അവന്റെ മുമ്പിൽ ഒന്ന് കാണിച്ചു കൊടുത്ത അവൻ അതിനെ അങ്കി ചുറ്റുന്ന, ഇറങ്ങി വന്നതിനെ സൗഖ്യമാക്കി, അതിനെ ദിവ്യ പ്രകൃതം കൊണ്ട് നമ്മെ ഉടുപ്പിക്കുന്ന ഒരു നല്ല കർത്താവിനെയാണ് നാം ഇന്ന് പകൽ സേവിക്കുന്നത്, ആരാധിക്കുന്നത്. ആ കർത്താവിനെ ആഴത്തിൽ മനസ്സിലാക്കാൻ പരിശുദ്ധാത്മാവ് നമുക്ക് ഇന്ന് പകൽ കൃപ നൽകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വേറെ പുസ്തകത്തിൽ തന്നെ നിങ്ങൾ നോക്കിയേ, കർത്താവ് തിരഞ്ഞെടുത്ത ആദ്യത്തെ ശിഷ്യന്മാർ നമ്മളെക്കാൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് അമാനുഷികരായും അസാധാരണമായ കൃപകളൊക്കെ ഉള്ളവരായിരുന്നു ആദ്യത്തെ അപ്പോസ്തലന്മാർ ശിഷ്യന്മാർ എന്നൊക്കെയാ. പക്ഷെ പച്ചയായ മനുഷ്യരായിരുന്നു അവര്. എക്സാമ്പിൾ തോമസിനെ നമുക്ക് എടുക്കാം. യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ സ്വന്തം കണ്ണുകൊണ്ട് കണ്ട ശിഷ്യന്മാർ വന്ന് തോമസിനോട് പറയുമ്പോൾ തോമസ് പറയാ, അവന്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരളിടുകയും അവന്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കത്തില്ല. നമ്മളോട് ആരോടേലും ആണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞെങ്കിൽ നമ്മൾ ഒരിക്കലും ആ വ്യക്തിയെ കാണാൻ ആഗ്രഹിക്കില്ല. പക്ഷേ ആ തോമസിന് വേണ്ടി യേശു ആണിപ്പഴുതുള്ള കരങ്ങൾ, തുറന്ന വിലാപ്പുറവും കുത്തി തുറന്ന വിലാപ്പുറവും ഈ തോമസിന് വേണ്ടി കാണിച്ചു കൊടുത്തു. അത് കണ്ടപ്പോൾ അവന്റെ അവിശ്വാസം മാറി. അവൻ അവിടെ നിന്ന് ഉച്ചരിക്കുന്ന ഒരു വാക്കുണ്ട്, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. നമ്മൾ പലപ്പോഴും തോമസിനെ അവിശ്വാസി എന്നൊക്കെ പറഞ്ഞ് മുദ്ര കുത്തുമ്പോൾ നമ്മൾ തോമസിനേക്കാൾ പല മേഖലകളിലും അവിശ്വാസിയാണ്. എന്നാൽ അത് കർത്താവിനോട് അങ്ങ് തുറന്നു പറഞ്ഞാൽ പിണങ്ങുന്ന ഒരു ദൈവമല്ല. ഓപ്പണായി കൺഫ്യൂസ് ചെയ്യുമ്പോൾ എനിക്ക് വിശ്വാസമില്ല, എനിക്ക് പലതും വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് തുറന്നു പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് അവിടെ വന്ന് നമുക്ക് വേണ്ട വിശ്വാസമോടെ പകരും. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. യോഹന്നാൻ 21-ാം അധ്യായം യോഹന്നാൻ സുവിശേഷത്തിലെ അവസാനത്തെ അധ്യായമാണ്. അവിടെ പത്രോസിനെ വീണ്ടും നമുക്ക് കാണാം. യേശു അവനോട് ചോദിക്കുകയാണ്,
ഇവരിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. നമ്മളൊക്കെ മറുപടി കൊടുക്കുന്ന പോലാണ് മേളിൽ വൈകാരികമായ പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു പത്രോസ്. ഇതുപോലെ നമ്മളും പെട്ടെന്ന് നമ്മളും പറയുക, വിശ്വാസമുണ്ടോ? നമ്മൾ എപ്പോഴും പറയാം എനിക്ക് വിശ്വാസമുണ്ട്. എങ്ങനെ ഇരിക്കുന്നു? ഞാൻ ഓക്കെ ആയിരിക്കുന്നു ബ്രദറെ, എല്ലാം നന്നായിരിക്കുന്നു. പക്ഷേ നമ്മുടെ ഹൃദയാവസ്ഥ നമ്മൾ പലപ്പോഴും സെൻസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് അവന് 3 പ്രാവശ്യം കർത്താവിനോട് ചോദിക്കേണ്ട വന്നു അവന്റെ ആണത്വത്തിലേക്ക് ഇറങ്ങാൻ. ആദ്യത്തെ ചോദ്യത്തിൽ പറയുന്നു, ഓക്കെ എനിക്ക് നിന്നോട് പ്രിയമുണ്ട്, ഇഷ്ടമുണ്ട്. രണ്ടാമത് വീണ്ടും ചോദിക്കുന്നു, നിനക്ക് ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. 3 പ്രാവശ്യമാണ് പത്രോസ് ആത്മാവിൽ ചിലത് മനസ്സിലാക്കുന്നത്. എനിക്ക് പ്രിയമൊക്കെ ഉണ്ടെങ്കിലും നീ ചോദിക്കുന്ന ചോദ്യത്തിന് അനുസൃതമായി ഒരു സ്നേഹം എനിക്കില്ല. ആ തിരിച്ചറിവാണ് പത്രോസിന്റെ ജീവിതത്തിൽ സൗഖ്യം കൊണ്ടുവന്നത്. കർത്താവിന്റെ മുമ്പിൽ നമ്മൾ മറയിടാതെ ഹൃദയത്തിന്റെ അവസ്ഥയെ ഒന്ന് തുറന്നു കാണിച്ചു കൊടുത്താൽ അവിടെ വന്ന് നമ്മെ ശിക്ഷിക്കുകയോ നമ്മളെ ന്യായം വിധിക്കുകയോ ചെയ്യുന്ന ഒരു കർത്താവല്ല. ആ നഗ്നത കണ്ടിട്ട് അതിനെ ഉടുപ്പിക്കുന്ന, സൗഖ്യമാക്കുന്ന, അതിലൂടെ വിടുതൽ തരുന്ന ഒരു യേശുവിനെയാണ് നമ്മൾ ഇന്ന് പകൽ സേവിക്കുന്നത്. ഹല്ലേലൂയ. അത് ലോകം 2 ഗ്രൂപ്പ് ആളുകളാണ്. അത് ഈ ഉൽപ്പത്തി പുസ്തകം 3 നമ്മൾ കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 3:7 വാക്യവും ഉൽപ്പത്തി പുസ്തകം 3:21 വാക്യവും കൂടെ നമ്മൾ ഇന്ന് പകൽ ധ്യാനിക്കും. ജനിസിസ് chapter 3:7 ഉടനെ ഇരുവരുടെയും കണ്ണ് തുറന്നു, തങ്ങൾ നഗ്നരെന്ന് അറിഞ്ഞു. ആദ്യത്തെ മനുഷ്യന്റെ, ഫസ്റ്റ് ആദം അനിയും ആദമിനെ ഹവ്വയും കാണുകയാണ്. ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ച് അനുസരണക്കേട് കാണിച്ചു, ദൈവത്തെ അവിശ്വസിച്ചു. അവർ വൃക്ഷഫലം കഴിച്ചു കഴിഞ്ഞപ്പോൾ അവർ നഗ്നരെന്ന് അവരറിഞ്ഞു. അവർ നഗ്നരെന്ന് അറിഞ്ഞതുവരെയും കുഴപ്പമില്ല. പക്ഷെ അടുത്ത സ്റ്റെപ്പാണ് ദൈവത്തിന് ഏറ്റവും വലിയ വെറുപ്പ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതാണ് പ്രശ്നം. അടുത്ത സ്റ്റെപ്പ് അവർ ചെയ്തത്, അത്തിയല കൂട്ടിത്തുന്നി തങ്ങൾക്ക് അരയാടയുണ്ടാക്കി. ഇതാണ് എല്ലാ മതങ്ങളും ചെയ്യുന്നത്. വിശ്വാസി വന്ന ധാരാളം പ്രിയപ്പെട്ടവരും ഇന്ന് അവര് തന്നെ ഒരുപാട് അരയാടകൾ. നമ്മുടെ നഗ്നതകളെ നമ്മൾ പലപ്പോഴും അറിയുന്നുണ്ട്, നമ്മുടെ കുഴപ്പങ്ങളെ, നമ്മുടെ പ്രശ്നങ്ങളെ, നമ്മുടെ വീക്ക്നെസ്സിനെ പലപ്പോഴും നമുക്കറിയാം. പക്ഷെ നമ്മൾ തന്നെ അതിന് പരിഹാരം ഉണ്ടാക്കി അരയാടകൾ, അത്യലകൾ തുന്നി നമ്മള് നമ്മുടെ ജീവിതത്തിൽ ചേർക്കുന്നുണ്ട്. അതിന്റെ പേരാണ് ആക്ടിങ്, അഭിനയങ്ങൾ. ഇതിനെ റിലീജിയൻ എന്ന് വിളിക്കും. എന്നാൽ രണ്ടാമത്തേത് നാം കാണുന്നത് ഉൽപ്പത്തി പുസ്തകം അവസാനിക്കുന്ന ഇങ്ങനെയാണ്, 3:21 വാക്യം. യഹോവയായ ദൈവം ആദാമിനും അവന്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. ഇതാണ് വാസ്തവമായ ദൈവം ആഗ്രഹിച്ചത്. യഹോവയായ ദൈവം ആദാമിനും അവന്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഒരു ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. നാം കൂട്ടിത്തുന്നുന്ന വസ്ത്രവും മനുഷ്യന്റെ പ്രവൃത്തി കൊണ്ട് നാം തന്നെ നമ്മുടെ സ്വഭാവത്തെ ശരിയാക്കാൻ ശ്രമിക്കുന്ന, അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന, നാം ഉണ്ടാക്കുന്ന ഉടുപ്പും ദൈവം നമുക്ക് തരുന്ന ഉടുപ്പും തമ്മിൽ വ്യത്യാസമുണ്ട്. പലരുടെയും കയ്യിലിരിക്കുന്ന നാം തന്നെ നമ്മുടെ സ്വഭാവത്തെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് തന്നെ നാം ചർച്ചിൽ വരുമ്പോൾ, നമ്മൾ ആളുകളുമായി ഇടപെടുമ്പോൾ ഏറ്റവും നല്ല മുഖമാണ് നമ്മൾ കാണിക്കുന്നത്. അത് നമ്മുടെ ഒരു അഭിനയമാണ്, നമ്മൾ റിയൽ ആയിട്ട് അതല്ല. നമുക്ക് തന്നെ പലപ്പോഴും തന്നെ ഇരിക്കുമ്പോൾ അറിയാം, റിയലായി ഞാനിതൊന്നും അല്ല. ഒരു റിയൽ മാൻ നമ്മുടെ അകത്തിരിപ്പുണ്ട്, അതിന് പല വൈകൃതമുള്ളവനാണ്. ഇതാണ് ക്രൂക്കഡ് പ്ലേസസ്. നമ്മൾ എത്ര ദേഷ്യ ഒരാളോടുണ്ടെങ്കിലും ഒരാളെ കാണുമ്പോൾ നമ്മൾ അങ്ങ് ചിരിച്ചു കാണിക്കും. അകത്ത് ദേഷ്യവും പുറത്ത് ചിരിയും. നാം റിയൽ അല്ല. നാം തന്നെ ഒരരയാളെ ഉണ്ടാക്കി, അത് അത്യലയാണ്. ഈ അത്യലയുടെ പ്രശ്നം, ഈ അത്യാല എപ്പോഴും എന്നേക്കും നിലനിൽക്കത്തില്ല, കുറച്ച് കഴിയുമ്പോൾ ഇത് കീറിപ്പോകും. അതുകൊണ്ട് നമ്മൾ എത്ര നമ്മൾ സൗമ്യനായി കാണിച്ചാലും ക്ഷമയുള്ളവരായി കാണിച്ചാലും
സൗമ്യതയുള്ളവരായി നമ്മൾ നിന്നാലും കുറെ കഴിയുമ്പോൾ നമ്മൾ പൊട്ടിത്തെറിച്ചു. കാരണം നമ്മൾ നമ്മളെ ഉണ്ടാക്കിയെടുത്ത അത്തിയലയാണ്, അത് നിലനിൽക്കത്തില്ല. നമ്മൾ ആക്ട് ചെയ്യുന്നതൊക്കെ കുറച്ച് കഴിയുമ്പോൾ അഭിനയങ്ങളെല്ലാം തകർന്നു പോകും. നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ വിഷയങ്ങൾ വരുമ്പോൾ ഇതെല്ലാം ഈ അത്തിയലകളെല്ലാം നമ്മളിൽ നിന്ന് വിട്ടു. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന നമ്മുടെ നഗ്നത, നമ്മുടെ നേക്കഡ്നെസ് അവന്റെ മുമ്പിൽ തുറന്നു കാണിച്ച, യെസ് ലോർഡ്, ഞാൻ ഇന്നെ കുഴപ്പമുള്ളവനാണ് എന്ന് കർത്താവിനോട് പറഞ്ഞാൽ പരിശുദ്ധാത്മാവോടേക്ക് കടന്നു വന്ന് ഒരു ഹീലിംഗ് പ്രോസസ്, ഒരു സൗഖ്യത്തിന്റെ പ്രക്രിയ അവിടെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അതിന് നമ്മൾ തുറന്നു കൊടുക്കണം. അപ്പോഴാണ് ദൈവത്തിന് മുമ്പിൽ ഒരിക്കലും നമ്മൾ അത്തിയല തുന്നി നിൽക്കൽ കർത്താവിടേക്ക് വരില്ല. അതുകൊണ്ടാണ് ജീവിതത്തിന്റെ നീണ്ട വർഷങ്ങൾ പിന്നിട്ടിട്ടും ചിലർക്ക് ഒരു ചേഞ്ചും ഇല്ലെന്ന് നമ്മൾ പറയാറില്ലേ. അവരെ തുറന്നു കൊടുക്കുന്നില്ല. എന്റെ ആദ്യം ഞാൻ ഓർപ്പിച്ച പോലെ ഒരാളെ പൂർണ്ണമായി വിശ്വസിച്ച വ്യക്തിത്വങ്ങളിലേക്ക് കയറി വരാൻ നമ്മൾ അനുവാദം കൊടുക്കുന്നതിനുള്ള നമ്മുടെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഈ നല്ല കർത്താവ് നമ്മുടെ അകത്തേക്ക് വന്ന് നമ്മളെ ജഡ്ജ് ചെയ്യത്തില്ല, അവൻ നമ്മളെ സൗഖ്യമാക്കും. മാത്രമല്ല, അവൻ ഒരു തോൽ കൊണ്ടൊരു ഉടുപ്പുണ്ടാക്കി. തോല് കൊണ്ടുള്ള ഉടുപ്പാ, ഇതൊരിക്കലും നശിച്ചു പോകുന്നതല്ല. കർത്താവ് നമ്മളെ ഉടുപ്പിക്കുന്ന വസ്ത്രം അത് തോല് കൊണ്ടുള്ളതാ. ഭക്തന്മാർ പറയുന്നത് പോലെ ആ തോല് കുഞ്ഞാടിന്റെ തോലാണ്, അറുക്കപ്പെട്ട കുഞ്ഞാട്, ലോകസ്ഥാപനത്തിന് മുമ്പേ അറുക്കപ്പെട്ട ഒരു കുഞ്ഞാട്. ദൈവം നമുക്ക് വേണ്ടി ഒരു വസ്ത്രം തരാൻ നിൽക്കുക, അതാ ദിവ്യ സ്വഭാവം, അത് ക്രിസ്തുവിന്റെ സ്വഭാവമാണ്. നിങ്ങൾ നല്ലതാകാനല്ല പറയുന്നത്, അവന്റെ സ്വഭാവം നമ്മിലേക്ക് തിരികുക. അറിയാ, നമ്മൾ അറിയാതെ അത് ഫോമാകുന്നുണ്ട്. പരിശുദ്ധാത്മാവ് അത് നമ്മിൽ ഫോമാക്കുന്നുണ്ട്. നമ്മുടെ ഡ്യൂട്ടി കോപ്പറേറ്റ് ചെയ്യുക. യെസ് ലോർഡ്, എന്റെ ജീവിതത്തിലേക്ക് കർത്താവേ എന്റെ നഗ്നത നീ കാണുന്നല്ലോ. ആർക്കും അറിയാത്ത ഒത്തിരി പ്രശ്നങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട്. ഞാൻ രഹസ്യത്തിൽ ഞാൻ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്റെ വ്യക്തിത്വം ഞാൻ പുറത്ത് കാണിക്കുന്ന പോലല്ല, ആരും അറിയാത്തൊരു മോഹം എനിക്കുണ്ട്. ചില ദിവസം ആ പേരിട്ട് വിളിക്കുന്ന ഒരു പേരാണ് ഡ്യുവൽ പേഴ്സണാലിറ്റി. എല്ലാ വ്യക്തിത്വങ്ങളിലും അതുണ്ട്, നമ്മളൊക്കെ ഉണ്ട് രണ്ട് വ്യക്തിത്വങ്ങൾ. നാം പള്ളിയിലോട്ട് കയറുമ്പോൾ പ്രത്യേകം ഒരു ഉടുപ്പ് നമുക്ക് കിട്ടും, അത് അത്യലയാണ്. എന്നാൽ നമുക്ക് ശരിയായൊരു ഉടുപ്പ് ദൈവം തരട്ടെ, അത് ക്രിസ്തുവിന്റെ ഉടുപ്പാണ്. അതവൻ നമ്മെ ധരിപ്പിക്കും, അതവന്റെ രക്ഷാവസ്ത്രമാണ്. ഭൂമിയിൽ മനുഷ്യനുണ്ടാക്കിയെടുക്കുന്ന അത്യലകളല്ലത്, യേശു ക്രിസ്തു നമുക്ക് വേണ്ടി തരുന്ന ദിവ്യപ്രകൃതമാണ്. ഈ ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ ക്രൂക്കൽ പ്ലേസുകളിലേക്ക്, ആർക്കും നമ്മളെ ഇതുവരെ നമുക്ക് തന്നെ പിടികിട്ടിയിട്ടില്ല, മറ്റു പലർക്കും പിടികിട്ടിട്ടില്ല. പക്ഷെ ശരിക്കറിയാവുന്ന ഒരുവനുണ്ട്, സകലവും അവന്റെ മുമ്പിൽ നഗ്നവും മലർന്നവുമായി കിടക്കുന്നു. അതുകൊണ്ടാണ് എബ്രായർ 4:4 നമ്മൾ വായിക്കുന്നു, ദൈവത്തിന്റെ വചനം അത് ക്രിസ്തുവാ ജീവനും ചൈതന്യമുള്ളതാ, ഇരുവായ്ത്തിരയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയും നമ്മുടെ പ്രാണനെ, നമ്മുടെ ആത്മാവിനെ, സന്ധി മഞ്ചകളെ വേർവിടുവിക്കും വരെ തുളച്ചിയിലും അകത്ത് ചെന്ന് പെനിട്രേറ്റ് ചെയ്ത് വ്യക്തിത്വങ്ങളിലേക്ക് മുഴുവനും കയറി നമ്മളെ തേജസ്സുള്ളവരാക്കി മാറ്റുകയാണ്. നമ്മളെ കുറ്റം വിധിക്കുകയല്ല, ശിക്ഷ വിധിക്കുകയല്ല, നീ കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് നിന്നെ തള്ളിക്കളയുകയല്ല. നമ്മുടെ നഗ്നത അവന്റെ മുമ്പിൽ വെളിപ്പെടും തോറും, നാം സമ്മതിക്കും തോറും, അവന്റെ വസ്ത്രം നമ്മളെ ധരിപ്പിച്ച് തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് ക്രിസ്തു എന്ന അതേ പ്രതിമയായി നാം രൂപാന്തരപ്പെടും. 2 Corinthians 3:18 ഇതാണ് ആത്മീയ ജീവിതം. ആ ഗ്ലോറിയിലേക്ക്, അവനോടൊപ്പം ഉള്ള ആ യാത്രയിലേക്ക് നമുക്ക് ഒരുമിച്ച് പോവാം. മരുഭൂമിയിൽ അവന് വഴിയൊരുക്കി കൊടുക്കുക. ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മുടെ വ്യക്തിത്വങ്ങളിലേക്ക് കർത്താവിനെ ക്ഷണിക്കാൻ. പക്ഷേ വീണ്ടും വീണ്ടും ഞാൻ സുവിശേഷകൻ എന്ന നിലയിലും കർത്താവിന്റെ സ്നേഹം ദൈവകൃപയാൽ അനുഭവിക്കുന്ന നിലയിൽ നിന്ന് പറയട്ടെ, ഈ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ഏത് അപാകതകൾ കണ്ടാലും, ഏത് നഗ്നതകൾ കണ്ടാലും,
ഏത് വൈകൃതത്വം കണ്ടാലും അതിനെ കുറ്റം വിധിച്ചു പോകുന്ന കണ്ടം ചെയ്യുന്ന ഒരു യേശു അല്ല, അതിനെ സൗഖ്യമാക്കുന്ന യേശു, അതിനെ വസ്ത്രം ഉടിപ്പിക്കുന്ന ഒരു യേശു. അവൻ ഉടിപ്പിക്കുന്ന വസ്ത്രം അത് നിലനിൽക്കുന്ന തോലുകൊണ്ടുള്ള വസ്ത്രമാണ്. ആക്ടിങ്ങിന്റെ ആവശ്യമില്ല. നമ്മൾ ഇന്ന് റിയലായി മാറും. റോസാപ്പൂ എവിടെയെങ്കിലും നിന്നാൽ അതിന് ബാഡ് സ്മെല്ല് വരത്തില്ല, എപ്പോഴും ഒരേ സ്മെല്ല് വരും. ക്രിസ്തു തമ്മിൽ വെളിപ്പെടും തോറും അവന്റെ സൗമ്യത, അവന്റെ സ്നേഹം. അത് അഡ്ജസ്റ്റ്മെന്റോ നാം കാണിക്കുന്ന ആക്ടിങ്ങോ അല്ല, റിയലായി നമ്മിൽ നിന്ന് അവന്റെ സൗരഭ്യം പുറത്തേക്ക് വരും. അതുകൊണ്ടാണ് പൗലോസ് ഇങ്ങനെ കൊരിന്ത്യരിൽ പറയുന്നത്, രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകുന്നു. ഇതാണ് സാങ്ക്ടിഫിക്കേഷൻ വർക്ക് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. നമുക്ക് ഒരുമിച്ച് പങ്കുചേരാം ദൈവമക്കളെ. വളരെ ആഴമുള്ള ഒരു വിഷയമായതുകൊണ്ടാണ് ഞാൻ ഓടിപ്പോകാതെ നമ്മൾ വളരെ പതുക്കെ ആത്മാവിൽ നിങ്ങളോടൊപ്പം ഞാനും ഈ വചനത്തിന് മുമ്പാകെ ഏൽപ്പിക്കപ്പെടും. നമുക്ക് ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിന്റെ അറകളെ തുറന്നു കൊടുക്കാം. നമ്മുടെ മനസ്സ്, നമ്മുടെ വികാരം, നമ്മുടെ ഇച്ഛകൾ ഇതുവരെ നമ്മൾ തുറന്നു കൊടുക്കാത്ത ഒത്തിരി ഏറിയാണ്. നിങ്ങള് ഒരു സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് ചെന്നാൽ, മനഃശാസ്ത്രജ്ഞന്റെ അടുത്ത് ചെന്നാൽ, നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങളുടെ മനസ്സിന്റെ ഒക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി അദ്ദേഹം ആ പാത്രത്തിന് ഒരു മൂടി കെട്ടി അങ്ങ് വിടും. ഇതാണ് ലോകത്തിൽ എല്ലാവരും ചെയ്യും. പക്ഷേ അതിനകത്തെ പ്രശ്നങ്ങളും അതിനകത്തെ സ്മെല്ലും എല്ലാം അവിടെ തന്നെ ഇരിപ്പുണ്ട്. പാത്രത്തിന് ഒരു മൂടി കെട്ടി വിടുന്ന പോലെ ആണ് ഈ ലോകത്തിലെ സൈക്യാട്രിസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ കർത്താവിന്റെ അടുക്കൽ ഒരാൾ വന്നാൽ അവൻ ആ മൂടി തുറന്നിട്ട് ദുർഗന്ധം വമിക്കുന്ന പലതും എത്രയോ വർഷങ്ങളായി പലരോട് ക്ഷമിച്ചു കൊടുക്കാത്തതുകൊണ്ട്, പക്ഷെ നമ്മൾ പുറത്തു പറയാം ഞാൻ ക്ഷമിച്ചു. അത് നമ്മുടെ അത്യലയാണ്. നാം ക്ഷമിച്ചെന്ന് പറയാൻ നാം അഡ്ജസ്റ്റ് ചെയ്തിരിക്കുക, പക്ഷെ ഉള്ളിൽ ഹീലിംഗ് നടന്നിട്ടില്ല. അവിടെ തുറന്നു കൊടുത്താൽ കർത്താവ് വന്നിട്ട് ആ ഹൃദയത്തിന്റെ അകത്തെ അഴുക്കുകളെ, ദുർഗന്ധം വമിക്കുന്ന ആ ബാഡ് സ്മെൽ കർത്താവ് എടുത്ത് പുറത്തെടുക്കും. അകത്ത് കിടക്കുന്ന സകല അൺക്ലീനായ അഴുക്ക്, നമ്മുടെ ജീവിതത്തിൽ വർഷങ്ങളായി പറ്റിപ്പിടിച്ചു കിടക്കുന്ന പലതും, പല ദൈവമക്കളും കരുതിയിരിക്കുന്നത് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ഇനി ഞാൻ സ്വർഗത്തിൽ പോകുന്നു, എല്ലാം ഓക്കെ ആയിരിക്കുന്നു, ഞാന് ക്ലീൻ ഷേവ് ചെയ്തു, ഞാൻ വൈറ്റ് ഷർട്ട് ഇടുന്നു, പുറത്ത് കുറെ ചേഞ്ചുകളുണ്ട്, നല്ല കാര്യം. ഇതിനെയൊന്നും ഞാൻ ഒരിക്കലും വിമർശിക്കുകയല്ല, നല്ലത് തന്നെ. പക്ഷെ ഞാൻ വളരെ താഴ്മയോട് പറയട്ടെ, ഇത് പുറത്ത് നടന്ന കുറെ ചേഞ്ചുകൾ മാത്രമാണ്. ഇത് മതസ്ഥരും ചെയ്യുന്നുണ്ട്. വ്യക്തിത്വങ്ങളിലേക്ക് ആത്മാവ് കയറി വന്ന് കയറി പിടിച്ച് സകല മേഖലകളെയും, കോൺഷ്യസ്, സബ് കോൺഷ്യസ്, പൂർവകാലങ്ങളിൽ വന്നത്, ജീവിതത്തിൽ സംഭവിച്ച എല്ലാം ഏറിയായും സൗഖ്യമാക്കുകയും ശിക്ഷണം ചെയ്യുകയും വളഞ്ഞ നമ്മുടെ ജീവിതത്തിന്റെ ക്രൂക്കഡ് പ്ലേസുകളെ നേരെയാക്കുകയും തീർന്നില്ല. ദുർഘടങ്ങൾ അതിലേക്ക് ഇന്ന് നമുക്ക് പോകാൻ പറ്റിയില്ല. ദൈവം കൃപയിൽ അടുത്ത സെഷനിലേക്ക് പോകാം. അത് ഭയങ്കര ഒരു ഏറിയാണ്, ദുർഘടങ്ങൾ. ജീവിതത്തിൽ ആരും ഇതുവരെ സമ്മതിച്ചു കൊടുക്കാത്ത, ദൈവത്തിന് വിധേയപ്പെടാത്ത ഒരു ഏറിയാണ്. കർത്താവ് നമ്മളോട് കരുണ കാണിക്കട്ടെ, കൃപ ചെയ്യട്ടെ. ഇവിടെ എഴുതിയേക്കുന്ന ഈ വാക്യം എഴുതി ഇങ്ങനെ നിർത്തുന്നത്, ആ വാക്യം വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. എല്ലാ താഴ്വരകളും എല്ലാ മലയും കുന്നും താണും വരേണം, വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായും തീരണം. യഹോവയുടെ മഹത്വം വെളിപ്പെടും, സകല ജഡവും ഒരുപോലെ അതിനെ കാണും. ആമേൻ. യഹോവയുടെ മഹത്വം വെളിപ്പെടും, സകല ജഡവും ഒരുപോലെ അത് കാണും. യെശയ്യാവ് 40:4 വാക്യം തന്റെ ജനത്തിലുള്ള അനുഗ്രഹമാണ്. നമുക്ക് ഒരുമിച്ച് റിസീവ് ചെയ്യാം. നമ്മുടെ താഴ്വരകൾ നികന്നു വരണം, കുന്നുകൾ താണു വരണം, ദുർഘടങ്ങൾ വളഞ്ഞത് ചൊവ്വായിത്തീരണം, ദുർഘടങ്ങൾ സമമായിത്തീരണം. ഈ വ്യക്തിത്വങ്ങളിലെ വളവും പുളവും, കുന്നും താഴ്വരയും എല്ലാം സ്ട്രെയിറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ മഹത്വത്തെ ശരിക്കും കാണാം.
ഇപ്പൊ നമ്മൾ അല്പാൽപമായ കർത്താവിനെ കാണുന്നേ, കർത്താവിന്റെ സാന്നിധ്യത്തെ അറിയുന്നു. യേശു തന്നെ മത്തായി 5 ഇങ്ങനെ പറഞ്ഞു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. പല ദൈവത്തെ കാണാൻ പള്ളികളിലും ക്ഷേത്രങ്ങളിലും അതുപോലെ കുരിശിൻമൂട്ടിലും കുരിശു തൊട്ടിയിലും ഒക്കെയാണ് നമ്മൾ പോകുന്നത്. എന്നാൽ ദൈവത്തെ കാണാൻ നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും നല്ല പ്രതലം നമ്മുടെ ഹൃദയമാണ്. ആ ഹൃദയം മനസ്സ് റെഡിയായ പ്ലെയിനായ നമുക്ക് കർത്താവിനെ ശരിയായ നിലയിൽ കാണാം. അതാണ് ഇവിടെ എഴുതിയത്, സകല ജഡവും യഹോവയുടെ മഹത്വം കാണും. നമ്മെ വിളിച്ചേക്കുന്ന അങ്ങനെ അവന്റെ ഗ്ലോറി കാണാനാ, ആ ഗ്ലോറി പ്രാപിക്കാനാ. ഈ ദിനങ്ങളിൽ അതിനുള്ള നിമിഷങ്ങളാണ് ദൈവത്തിന്റെ മക്കളെ. നമുക്ക് ഒരുമിച്ച് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടയട്ടെ. ഹല്ലേലൂയ. യേശുവിന് മഹത്വം കൊടുക്കാം. നല്ല സെഷനുകളാണ് പരിശുദ്ധാത്മാവ് നമുക്ക് ഈ ദിനങ്ങളിൽ തന്നത്. ഹല്ലേലൂയ. ട്രാൻസ്ഫോർമേഷൻ വർക്ക് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് നമ്മിൽ ചെയ്യുന്ന രൂപാന്തര പ്രക്രിയ, അതിന്റെ പേരാണ് സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണം. നാം നമ്മിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ സ്വഭാവത്തെ അല്പമൊക്കെ മാറ്റി അഡ്ജസ്റ്റ് ചെയ്ത് ആക്ട് ചെയ്ത് കാണിക്കുന്നതല്ല വിശുദ്ധീകരണം. നമ്മിൽ കർത്താവ് വന്ന് നമ്മുടെ മനസ്സിലേക്ക്, വികാരങ്ങളിലേക്ക്, ഇച്ഛാമണ്ഡലങ്ങളിലേക്ക്, കോൺഷ്യസ് സബ് കോൺഷ്യസ് റിലത്തിലേക്ക് ഇറങ്ങി വരുവാൻ നാം അനുവാദം കൊടുക്കുന്നതിന്റെ പേരാണ് വിശുദ്ധീകരണം. അവിടെ സൗഖ്യം നടക്കും, അവിടെ ഡിസിപ്ലിനിങ് ഉണ്ടാവും, വളഞ്ഞത് നേരെയാക്കും, ദുർഘടങ്ങൾ സമമാക്കും, ഒരു ഹൈവേ ആക്കി നമ്മുടെ വ്യക്തിത്വത്തെ മാറ്റും. അവന്റെ മഹത്വം അതുപോലെ ദർശിക്കാം. ഈ ദിനങ്ങൾ അങ്ങനെ ഒരു തലമുറ ഈ ദേശത്ത് എഴുന്നേൽക്കട്ടെ, കേരളത്തിൽ എഴുന്നേൽക്കട്ടെ, ഇന്ത്യയിൽ എല്ലാ വൻകരകളിലും ദൈവമഹത്വത്തെ ദർശിക്കുന്ന ഒരു തലമുറ എഴുന്നേൽക്കുവാൻ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ ചേർന്ന് പ്രിയപ്പെട്ട പ്രിയ മക്കൾ പ്രാർത്ഥിച്ചാട്ടെ. നമ്മളെ യേശുവിന്റെ അടുക്കൽ ആദ്യം കൊണ്ട് നമ്മളോട് പറഞ്ഞ പ്രവചനം, വലിയ വീട് തരാം, കാർ തരാം, വലിയ ശുശ്രൂഷ തരാം എന്നല്ല, അതൊക്കെ ഇതിനകത്തുണ്ട്, വാങ്ങിച്ചു. എന്നാൽ യേശുവിന്റെ അടുക്കൽ ആദ്യം കൊണ്ടുവന്നിട്ട് യേശു നമ്മളെ നോക്കി പറയാൻ ആദ്യത്തെ പ്രവചനം, നിന്നെ ഞാൻ കേഫയാക്കും, മണ്ണായ നിന്നെ ഞാൻ വിൺമയനാക്കും, പൊടിയാകുന്ന നിന്നെ ഞാൻ കരുത്തുള്ള ദിവ്യ പ്രകൃതമുള്ള ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരാക്കി നമ്മെ മാറ്റുന്ന ആ വലിയ അനുഗ്രഹം. ഇത് റിലീജിയൻ അല്ല, ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. ഇന്ന് പകൽ ഈ മെസ്സേജിൽ നിങ്ങൾ ധാരാളം തവണ കേട്ട ഒരു പദമാണ് റിലീജിയൻ. നാമും അങ്ങനെയുള്ള മതങ്ങളിലായിരുന്നു. എന്നാൽ ബൈബിള് പറയുന്നത് റിലീജിയനെ പറ്റിയല്ല. യേശു മനുഷ്യ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നവനെ തേജസ് ഉള്ളവനാക്കി മാറ്റുന്ന ഈ വിലപ്പെട്ട അനുഭവമാണ് സ്പിരിച്വൽ ലൈഫ്, ട്രൂ സ്പിരിച്വൽ ലൈഫ്. അതിനാഗ്രഹിക്കുന്നവർ ഈ സമയം പ്രാർത്ഥിച്ചാട്ടെ എന്നോട് ചേർന്ന്. ഹല്ലേലൂയ. യേശുവേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ നാമം ഞങ്ങൾ വിളിക്കുന്നു, പരിശുദ്ധ നാമം, എല്ലാ നാമത്തിനും മേലായ നാമം, വിശുദ്ധിയുടെ നാമം, ജീവന്റെ നാമം, സൗഖ്യത്തിന്റെ നാമം, തേജസ്സിന്റെ നാമം. ആ നാമത്തെ ഞങ്ങൾ ഒരുമിച്ച് വിളിക്കുക. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും ഇന്ന് പകൽ കർത്താവിനെ ഞങ്ങൾ അലവ് ചെയ്യുന്നു. ഞങ്ങളുടെ താഴ്വരകളിലേക്ക്, ഞങ്ങളുടെ കുന്നുകളിലേക്ക്, ഞങ്ങളുടെ ക്രൂക്കഡ് പ്ലേസുകളിലേക്ക്, ദുർഘട സ്ഥലങ്ങളിലേക്ക്, വളഞ്ഞ മേഖലകളിലേക്ക് എല്ലാം നീ ഇറങ്ങി വന്ന് ഞങ്ങളെ സ്ട്രെയിറ്റ് ആക്കണമേ. ഞങ്ങളൊരു ജെനുവിൻ പേഴ്സൺ ആക്കി, സുവിശേഷം ഒരു വ്യക്തിയെ ഒരു പെർഫെക്റ്റ് മാൻ ആക്കി മാറ്റുന്ന പോലെ, വളവും പുളവും ഉള്ള, ചുളിവുകളുള്ള, മലകളും താഴ്വരകളും ഉള്ള ഞങ്ങളുടെ വ്യക്തിത്വങ്ങളെ ഒരു സ്ട്രെയിറ്റ് ഹൈവേ ആക്കി അങ്ങയുടെ മഹത്വം വെളിപ്പെടുന്ന കർത്താവെ ഒരു വ്യക്തിത്വത്തിന് ഉടമകളാക്കി ഞങ്ങളെ മാറ്റണമേ. തലമുറയിൽ അനേക പ്രിയപ്പെട്ടവരെ, അനേക ദൈവത്തിന്റെ ദാസീദാസന്മാരെ, ദൈവസഭകളെ ഇതിനായി അങ്ങ് ഒരുക്കും. കർത്താവ് ചെയ്യും. പ്രാർത്ഥന കേട്ടിരിക്കുകയാണ്. സ്തോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.